വറുതിയുടെ നാളുകൾക്ക് വിട നൽകി 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ഇന്ന് വിരാമം. നീണ്ടകര പാലത്തിന്റെ തൂണുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടിരുന്ന ചങ്ങലയുടെ പൂട്ട് ഇന്ന് രാത്രി 12 തുറന്നുകൊടുക്കും. അതോടെ യാതനയുടെയും പട്ടിണിയുടെയും നാളുകൾക്ക് മത്സ്യത്തൊഴിലാളികൾ വിട പറഞ്ഞ് കടലിലേക്ക് പോകും. ഒരാഴ്ചയായി മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതീക്ഷയോടെ കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നീണ്ടകരയിൽ പുതിയ പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ മധ്യഭാഗത്തുള്ള രണ്ട് തൂണുകൾക്കിടയിലൂടെയാണ് മത്സ്യബന്ധന ബോട്ടുകൾ അഷ്ടമുടി കായലിൽ നിന്ന് കടലിലേക്ക് പോവുക. അഴീക്കോട് മുനമ്പം മേഖലയിൽ നിന്ന് കടലിൽ പോകുന്ന ബോട്ടുകളെല്ലാം മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറെടുത്തു. മുനമ്പം, മാലിങ്കര, പള്ളിപ്പുറം, കുഞ്ഞിത്തൈ യാർഡുകളിൽ ഉണ്ടായിരുന്ന ബോട്ടുകൾ അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും പൂർത്തിയാക്കി നീറ്റിലേക്ക് ഇറക്കി. ഇക്കുറി വള്ളക്കാർക്ക് ചെമ്മീനും ചാളയും വ്യാപകമായി ലഭിച്ചിരുന്നു. ഇതോടെ ബോട്ടുകളും വലിയ പ്രതീക്ഷയിലാണ്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആദ്യ ആഴ്ചകളിൽ ബോട്ടുകൾക്ക് കണവിയും കിളിമീനും സുലഭമായി ലഭിക്കാറുണ്ട്. ഇത്തരം മത്സ്യങ്ങളിൽ തന്നെയാണ് ഇത്തവണയും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ. വർദ്ധിക്കാലത്ത് വാങ്ങിക്കൂട്ടിയ കടം ഓണത്തിനു മുമ്പ് തന്നെ തിരികെ നൽകണം. അതാണ് തീരത്തെ നിയമം. ശക്തികുളങ്ങര, നീണ്ടകര, തങ്കശ്ശേരി, ആലപ്പാട്, അഴീക്കൽ തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ആദ്യ ദിവസം തന്നെ ചാകര കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് നല്ല മഴ ലഭിച്ചതിനാൽ കടൽ തണുത്ത് നല്ല മത്സ്യലഭ്യത ഉണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. ഇന്ന് അർദ്ധരാത്രി കടലിലിറങ്ങേണ്ട ബോട്ടുകളിൽ ഡീസലും ഐസും നിറയ്ക്കുന്ന തിരക്കിലാണ് ഇന്നലെ തൊഴിലാളികൾ. ഡീസൽ നിറയ്ക്കുന്നതിൽ നീണ്ടകരയിലും ശക്തികുളങ്ങരയിലും പെട്രോൾ പമ്പുകൾ ഇന്ന് തുറന്നുകൊടുക്കും. തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ രജിസ്ട്രേഷനുള്ള 1300 ബോട്ടുകളാണുള്ളത്. ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകളുമുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തി ബോട്ടുകളിൽ കടലിൽ പോകുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും അഴീക്കോട് മുനമ്പം മേഖലയിൽ തിരിച്ചെത്തി. ആലപ്പുഴ, തിരുവനന്തപുരം, കുഴിച്ചൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇവിടം കേന്ദ്രീകരിച്ച് കടലിൽ പോകാറുണ്ട്. അഴീക്കോട് മുനമ്പം കേന്ദ്രീകരിച്ച 500+ ബോട്ടുകൾ ഇപ്പോഴും കടലിൽ പോകുന്നുണ്ട്. ട്രോളിംഗ് സമയത്ത് നിരവധി നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. ട്രോളിംഗ് സമയത്ത് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ബോട്ടുകളെ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കില്ല. പരിശോധന കർശനമായിരുന്നു. നിരോധനം ലംഘിക്കുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതര സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പായി കേരള തീരം വിട്ടുപോകണം. 2 വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് അഥവാ ഡബിൾ നെറ്റ്, കൃത്രിമ വെളിച്ചം ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം, ജുവനൈൽ ഫിഷിംഗ് എന്നിവയും കർശനമായി നിരോധിച്ചിരുന്നു. പരമ്പരാഗത വള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ സാമൂഹ്യ അകലം നിർബന്ധമാണ്. ഇൻബോർഡ് വള്ളത്തിൽ 30 കാരിയർ വള്ളത്തിൽ 5 മാത്രമേ മത്സ്യബന്ധനം നടത്തുവാൻ പാടുള്ളൂ. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്ന ദിവസം അർദ്ധരാത്രി 12 മുമ്പായി എല്ലാ യന്ത്രവൽക്കരണ യാനങ്ങളും ഹാർബറുകളിൽ പ്രവേശിക്കണം. നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31 അർദ്ധരാത്രി 12 ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടുവാൻ പാടുള്ളൂ. മൺസൂൺ കാലയളവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന എല്ലാ യാനങ്ങളിലും മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ കൈവശം ബയോമെട്രിക് കാർഡ് എന്നിവ കരുതണം. മുന്നറിയിപ്പുകൾ അനുസരിച്ച് മാത്രമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടാവൂ. കടലിൽ സംഭവിക്കുന്ന എല്ലാവിധ അപകടങ്ങളും യഥാസമയം കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടറി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ വിളിച്ചറിയിക്കണം. ലേലം ഒഴിവാക്കി മാത്രമേ മത്സ്യവില്പന നടത്താൻ അനുമതിയുള്ളൂ. എന്നിങ്ങനെയായിരുന്നു നിയമങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.